Hello friends, welcome back to another brand new episode of Sere Vlogs. അപ്പം എല്ലാവരും സുഖമായും സന്തോഷത്തോടെയും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ക്രാഫ്റ്റ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ട് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്രാഫ്റ്റ്സാണ്. അതേപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സാധനങ്ങളൊന്നും വേണ്ട. അതേപോലെ തന്നെ വരയ്ക്കാനോ പെയിൻറ്റ് ചെയ്യാനോ ഒക്കെ അങ്ങനെയുള്ള കഴിവൊന്നും വേണ്ട. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അത് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വ്ളോഗ്മസ് സീരീസിലെ എപ്പിസോഡ് 8 എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമുക്കിനി നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. ഒബ്വിയസ്ലി നമുക്ക് ബോട്ടിൽ വേണം. ഇവിടെ ഞാനൊരു സീ ത്രൂ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നെക്സ്റ്റ് സാധനം ഒരു വൈറ്റ് ത്രെഡാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനത്തെ ഒരു 10-12 നമുക്ക് വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു LED ലൈറ്റാണ്. പിന്നെ LED ലൈറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിംഗ് ലൈറ്റ്സും എടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വൈറ്റ് ലേസും അതേപോലെ തന്നെ റെഡ് കളറിലെ വൂളൻ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം. ഞാനിപ്പോൾ ക്രിസ്മസ് തീമായതുകൊണ്ടാണ് റെഡ് കളർ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ബേസ് ബോർഡിൻ്റെ കട്ടിങ്സാണ്. പിന്നെ ഒരു നമ്മുടെ ഒരു ക്രിസ്മസ് ബോയും പിന്നെ നമുക്ക് കുറച്ച് ക്വിക്ക് ഫിക്സുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് കുറച്ച് റെഡ് കളറിലെ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ പ്രോസസ്സ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ ക്യാപ്പിൻ്റെ നെക്കിൽ ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു വൂളൻ ത്രെഡ് ഇട്ടിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ അവിടെ അതിനൊന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിന് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ ക്വിക്ക് ഫിക്സ് തന്നെ വേണമെന്നൊരു നിർബന്ധവും നമുക്ക് നമ്മുടെ സാധാ ഫെവിക്കോളോ സ്കൂൾ ഗ്ലൂവോ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ അതിന് പകരം കുറച്ച് ഈസി ആയിട്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇത്തിരി ക്വിക്ക് ഫിക്സ് വെച്ച് ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം ബാക്കിയൊക്കെ ഞാൻ നമ്മുടെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സാധാരണ സ്കൂൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഒട്ടിക്കുന്നത്. നമ്മൾ ആദ്യമേ ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ഇതിനിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴോ നീക്കുമ്പോഴോ ഒന്നും ഇത് അനങ്ങത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് വേഗം നമുക്ക് നമ്മുടെ ഇത് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങുന്നവരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ മുകളിൽ കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്വിക്ക് ഫിക്സ് ഒട്ടിച്ചിട്ട് വീട്ടിൽ ഞാൻ അതവിടെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുവാണ് ബാക്കി ത്രെഡ്. നിങ്ങൾക്ക് ഇവിടെയും ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പകരം വൈറ്റ് ഗ്ലൂ വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ വൈറ്റ് ഗ്ലൂ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ക്വിക്ക് ഫിക്സ് ആകുമ്പോൾ പേര് പോലെ തന്നെ വേഗം തന്നെ ക്വിക്ക് ആയിട്ട് ഫിക്സ് ആയിക്കോളും. ഇതേപോലെ തന്നെ റെഡ് വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് താഴെയും അതേപോലെയൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒന്ന് ആദ്യം നമ്മുടെ ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ നമ്മുടെ സ്കൂൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വിക്ക് ഫിക്സ് വെച്ചിട്ട് ഫൈനലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്വിക്ക് ഫിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ സ്കൂൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഇത് രണ്ടും ആക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സ്റ്റാറിനെടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്.
കാര്യം ഒരു സൈഡ് വൈറ്റും മറ്റേ സൈഡും റെഡും ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ നടുക്കത്തേക്ക് ഒരു വൈറ്റ് ത്രെഡും കൂടെ വെച്ച് കൊടുക്കുവാണ്. നമുക്ക് അതിന് പിന്നെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്കോട്ട് ആ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ആ രണ്ട് സ്റ്റാറും കൂടി ചേർത്ത് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ നമുക്ക് ഒരു അഞ്ചാറ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് എത്ര സ്റ്റാർ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന സ്റ്റാറുകളെല്ലാം കൂടി നമ്മുടെ ആദ്യം എടുത്തു വെച്ചിരുന്ന ആ റൗണ്ട് ഷേപ്പിലുള്ള ബേസ് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബേസ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിലേക്കാണ് ഞാൻ സെലോടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഒരു 6 സ്റ്റാർസാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. 3-2-1 എന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റാർ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് മേളിലൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡ് സാധനം നമ്മൾ ചുറ്റി റെഡ് വൂളൻ ത്രെഡ് നമ്മൾ ചുറ്റിയേക്കുന്നതുകൊണ്ട് താഴത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനതിനെ തിരിച്ചാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. കാര്യം എനിക്ക് ആ ലെങ്ത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റീത്തിൻ്റെ ബാക്കി പഴയ റീത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഞാൻ ഇതിന് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ വൈറ്റ് ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. റെഡിൽ വൈറ്റ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ വൂളൻ ത്രെഡിലേക്ക് നമ്മുടെ വൈറ്റ് ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതിന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഞാനൊരു ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്ത് ഒട്ടിക്കുമ്പോഴത്തേക്ക് വേഗം തന്നെ ഒട്ടിക്കിട്ടും, അതേപോലെ തന്നെ അങ്ങ് മെസ്സാവത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വിക്ക് ഫിക്സ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. ഇതെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ട്രിംഗ് ലൈറ്റ് വേണമെങ്കിൽ സ്ട്രിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു LED ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കാര്യം എനിക്ക് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രിംഗ് ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഒരു ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടീ ലൈറ്റ് ക്യാൻഡിലിൻ്റെ LED ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ സ്റ്റാറൊക്കെ കൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ കാണാനായിട്ട് കുറച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്രിസ്മസ് ഡെക്ക വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ബോട്ടിൽ ആർട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു നേറ്റിവിറ്റി സെറ്റിൻ്റെ ഫോട്ടോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റും കൂടെ വേണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വിക്ക് ഫിക്സും അതേപോലെ തന്നെ സ്കൂൾ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബോട്ടിലേക്ക് നമ്മുടെ ഈ നേറ്റിവിറ്റി സെറ്റിൻ്റെ ഫോട്ടോ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു നേറ്റിവിറ്റി സെറ്റിൻ്റെ വേറൊരു ബോട്ടിൽ ആർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു ചെറിയൊരു സിമിലർ വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ സ്കൂൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഈ നേറ്റിവിറ്റി സെറ്റിൻ്റെ ഫോട്ടോയൊക്കെ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രിൻ്റ് കളർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള കളർ പ്രിൻ്റ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ അവരോട് നമുക്ക് വേണ്ട ബോട്ടിലിൻ്റെ സൈസിൻ്റെ അളവൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവരോട് ഇന്ന സൈസ് വേണമെന്ന് പറഞ്ഞാൽ അവർ അതേ സൈസിൽ എടുത്തു തരും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ അതേ സൈസിൽ കട്ട് ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റ് സൈസിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ തന്നായിരുന്നു. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റത്ത് ബോട്ടിൽ ഇത്തിരി കർവ് ആയതുകൊണ്ട് ഞാൻ അവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് അത് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കാറ്റ് കയറിയിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്.
പിന്നെ നമ്മുടെ പിക്ചറിന് കുറച്ച് വാട്ടർ പ്രൂഫാക്കാനും അതേപോലെ തന്നെ കുറച്ച് ഗ്ലോസി ലുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഫോട്ടോയുടെ മേളിൽ കൂടെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ തന്നെ ഇരിക്കും. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിന് ബാക്കി കാണുന്ന സ്ഥലത്തെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറാണ്. നമ്മുടെ ഈ പിക്ചറിലുള്ള കളറുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ബ്ലൂ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വേഗത്തിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പെയിൻറ്റും ബ്രഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പെയിൻറ്റിങ് ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് ഇതിലാണ് കേട്ടോ തോന്നിയത്. പിന്നെ ഞാൻ അതിൻ്റെ മേളിലേക്ക് കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് ഹിയർ ആൻഡ് ദെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്നോ വീണ് കിടക്കുന്ന പോലത്തെ ഒരു കളറാണല്ലോ ഇപ്പോൾ നമ്മുടെ ഈ നേറ്റിവിറ്റി സെറ്റിനുള്ള ഒരു ബ്ലൂവും വൈറ്റും ഷെയ്ഡല്ലേ, ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ഭാഗത്തൊക്കെ കുറച്ച് വൈറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഒരു ചെറിയൊരു നമ്മുടെ ക്രിസ്മസ് ഓർണമെൻറ്റിൻ്റെ ഒരു സ്റ്റാർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റാർ എടുത്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. നമ്മുടെ ഫോമില്ലേ, ഗ്ലിറ്റർ ഫോം എടുത്തിട്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനത് നേരെ നമ്മുടെ ഉണ്ണീഷയുടെ മേളിലേക്കാണ് ഒട്ടി ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ രണ്ട് ക്രിസ്മസ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ.